എത്രയാണെ അമ്പതോ അറുപതോ എന്റെ പൊക്കത്തിന് എത്ര ചെയ്യേണ്ടി വരും ഞാനോ എന്റെ താങ്ങില്ലേ മോനെ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിണ്ട മോസ്റ്റ്ലി കേരളത്തിലെ ഓഫ് ദി ടോപ്പ് യൂട്യൂബേഴ്സ് അങ്ങനെ ആദ്യം പത്തറിയും എന്നിട്ട് ഞാൻ നോക്കാം അച്ഛൻ്റെ വഴക്ക് പറഞ്ഞു ഞാൻ ചട്ട പുറത്തെറിക്കാൻ പോണെട്ടോ

ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പാലാരിവട്ടത്തുള്ള ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് ജിമ്മിലാണ് ഇവിടെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ വന്നതല്ല ബട്ട് ഐ ഹാവ് ടു മീറ്റ് സമ്മൺ ഇവിടെ നമ്മളെ കാത്ത് ഒരു വളരെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് വളരെ മൾട്ടി സ്പെഷ്യാലിറ്റി ഉള്ള ഉള്ളൊരു ജിമ്മാണ് അപ്പം ഇതിൽ അദ്ദേഹം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ലെറ്റ്സ് ഗോ ഗോവ പ്രിയപ്പെട്ട ും വെൽക്കം യു വാച്ചിങ് ആർ ഷോ മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി ഇന്ന് മോളിവുഡ് മിക്സിൽ നമ്മുടെ സ്വന്തം അർജുൻ എം പി ആണുള്ളത് ഹായ് അർജുൻ അത് ദൂരെ അപ്പം നേരെ വ്ലോഗം നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നൊരു ഇന്റർവ്യൂവിനായിട്ട് അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ വേറെ ഒന്നും അല്ല ചോദിക്കാൻ പോകണം ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ഇടണം ആരാണ് അർജുനെ ഇത്ര ഒരു അധികം മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ടുള്ള കാരണം

ായിരുന്നു ഗെയിമിങ്ങിൽ മൈൻഡ് ക്രാഫ്റ്റ് കേരളത്തില് അപ്പൊ അതിന്റെ ഒരു ടോപ്പിലെത്തി വളർച്ചയില്ല ഞാൻ ഓൾറെഡി അതിന്റെ എത്താത്ത പരമാവധി എത്തി അത് നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലോട്ട് മാറിയ എനിക്ക് കുറച്ച്ലി ആക്ടീവ് ആയിട്ട് ആറ് ചാനലുണ്ട് അതിനകത്തുനിന്ന് പ്രോപ്പർ ആയിട്ട് പോകുന്നൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നേ പക്ഷേ അതിന് അതൊക്കെ പെട്ടെന്നൊന്നും കേറി അങ്ങനെ ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് മെയിൻലി ഇപ്പൊ മെയിൻ ചാനൽസ് ഷോർട്സും പിന്നെ കുറച്ച് ചാലഞ്ച് വീഡിയോ ചെയ്യുന്ന ചാനലുണ്ട്

പക്ഷേ ഒരു ദിവസം മാത്രമേ അത് വിടാൻ കാരണം ജിം അടച്ചിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറ്റാറില്ല മിക്ക ബിസി ആയതുകൊണ്ട് എന്റെ ഓടി നടക്കുന്നു അങ്ങനെ വല്ലപ്പോഴും മിസ് മിസ്സാകുന്നേ ഉള്ളു അല്ല ഞാൻ പോവാതിരിക്കില്ല എല്ലാ ദിവസവും എങ്ങനെ ഷുഗർ കട്ട് കട്ട് ആണോ കംപ്ലീറ്റ്ലി ആ കാർബ്സ് കാർബ്സ് എന്ന് ഷുഗറും കാഴിക്കത്തില്ല പിന്നെ കാർബ്സ് ആയിട്ടുള്ള ചോറും ചപ്പാത്തിയും ഇതിപ്പോ ആന്റി ശ്രദ്ധിക്കണം ഞാൻ ആന്റിയിലാണ് എല്ലാ ദിവസവും ചീസ് ഒക്കെ കഴിക്കുന്നു ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഡയറ്റിന്റെ ഭാഗമായിട്ടാണ് കീട്ടോസിന്ന് പുറത്തോട്ട് പോകും കഴിച്ച് ചപ്പാത്തി എല്ലാം കാപ്സിലോട്ട് വരും അപ്പം എന്റെ ബോഡി മെയിൻലി ഇപ്പൊ ബേൺ ചെയ്യുന്ന ഫാറ്റ് കാരണം ഒരാളുടെ ശരീരത്തിൽ ബേൺ ചെയ്യുന്ന കാപ്സ് എന്താണ് ഗ്ലൂക്കോസ് ആയിരിക്കും കാപ്സ് കഴിക്കുമ്പോൾ ഇമീഡിയറ്റ് എനർജി വരും അത് ഞാൻ പറഞ്ഞു ബോർ ബോർഡടിപ്പിക്കുന്നില്ല പക്ഷേ ബോർ കാർണിവ ഡയറ്റായിട്ട് പറയുന്നത് അങ്ങനെ ആ അർജുന ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാ തോന്നുന്നത് ലൈഫില് ആണോ എന്ത് കാര്യം ഉണ്ടായാലും മുഖത്തടിച്ചോടാൻ തുറന്നു പറയണേ അങ്ങനത്തെ ഒരു സ്വഭാവമാണോ സ്വഭാവമാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണുന്ന ഈ വ്ളോഗേഴ്സ് യൂട്യൂബേഴ്സ് ഒക്കെ അവരുടെ ചാനൽ അവർ ഭയങ്കര വർത്താനമായിരിക്കും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ അറിയില്ല ഇനി എന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല എന്റെ വെരി സൈലന്റ്

എപ്പോഴും അച്ഛനെ അങ്ങനെ അങ്ങോട്ട് കാണാറില്ല വൈ അച്ഛൻ പട്ടാളക്കാരന അച്ഛനും റിട്ടയർ ആയിപ്പൊ നാലു വർഷമൊക്കെ ആയി അച്ഛൻ അങ്ങനെ യൂട്യൂബില് വലിയ സപ്പോർട്ടൊക്കെ തന്നെയാ പക്ഷെ പുള്ളിക്കാരൻ ഇപ്പം യൂട്യൂബിൽ നിന്നു എന്ത് ചെയ്യും ചോദ്യമുള്ള കൂട്ടത്തില് വന്നും പോയിരിക്കും അച്ഛൻ അർജുന പട്ടാളക്കാരനാണെന്ന് ഞാൻ എനിക്ക് യൂട്യൂബ് മുമ്പ് വരെ പട്ടാളത്തിൽ ആയിരുന്നു പക്ഷെ ഞാൻ കോളേജിൽ നിന്ന് കുറച്ച് ട്രാക്ക് മാറി പിടിച്ചത് ഞാനൊരു സെക്കൻഡ് ഇയർ ഒക്കെ എനിക്ക് ഈ വീഡിയോഗ്രാഫിയിലൂടെ ഇൻട്രസ്റ്റ് കൂടി അങ്ങനെ അന്ന് തുടങ്ങിയതാണ് പിന്നെ വർഷം കഴിഞ്ഞപ്പം ഇപ്പൊ പട്ടാളത്തിലേക്ക് പട്ടാളം എനിക്ക് ലിമിറ്റിംഗ് ആയിട്ട് തോന്നിയതാ എനിക്ക് കൊറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പട്ടാളത്തിലാണെങ്കിൽ പട്ടണ ലൈഫൊക്കെ നല്ല മൈൻഡ് സെറ്റ് നല്ല ലൈഫാ സെക്യൂർ പക്ഷേ അതി കൂടുതൽ എനിക്ക് വേണമായിരുന്നു അതൊരു ലിമിറ്റ് ആയി എനിക്കൊരു ലിമിറ്റ് ഉണ്ടാകട്ടാല് മെയിൻ റീസൺ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അന്നത് ആയില്ല എനിക്ക് കൊറേ ചെയ്യേണ്ടി വന്നു എല്ലാ കാര്യങ്ങളും അത് ഇതായിട്ട് മാച്ച് ചെയ്ത് ഈ ജോലിയൊക്കെ മാച്ച് ചെയ്ത് ഞാൻ കൊണ്ട് നടന്നു പിന്നെ ഈ റീസെന്റ് വൺ ഇയറിലാണ് എന്റെ മെയിൻ ചാനൽ റീച്ച് പോകുന്നത് ഇതിപ്പോ ഒരു പതിനാല് മാസം കണ്ടു മെയിൻ മലയാളം ചാനലൊക്കെ ചെയ്തിട്ട് ആ ഈ പട്ടാളക്കാരന്റെ മോനായതുകൊണ്ട് പട്ടാളച്ചിട്ടോട് കൂടിയിട്ടാണോ വീട്ടിൽ വളരുന്നത് അതായത് പട്ടാളക്കാരുടെ മക്കളൊക്കെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് പട്ടാളക്കാരുടെ കുട്ടികൾ അപ്പൊ ഇങ്ങനെ ഒരു അർജുന്റെ ഒരു വേറെ പ്രൊമോഷൻസോ വർക്കോ ഒന്നും ഇല്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കേൾക്കാം പറയും എത്ര രാവിലെ അങ്ങനെ അതൊക്കെ ഇപ്പൊ ശീലമായതാ അല്ലെങ്കിൽ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് നീ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങിക്കുക രാവിലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കിടന്നുറങ്ങിക്കുക പക്ഷെ അല്ലാതെ നേരെ കിടന്നുറങ്ങരുത് അങ്ങനെ ഇപ്പൊ ഞാനത് ചെയ്യാതെ ചെയ്യാതെ ആയ അച്ഛനിപ്പോ ശീലമായത് ഞാനിപ്പോ എഴുന്നേൽക്കുന്നത് പതിനൊന്ന് മണിക്കഴിഞ്ഞാൽ നാലുമണിക്ക് കടക്കുന്നു എനിക്ക് പറക്കുണ്ട് നാലഞ്ചു കയറുന്നില്ല ഇതൊക്കെ ആര് മാനേജ് ചെയ്യുന്നു ഒറ്റയ്ക്ക് ലയിക്കുന്നതെല്ലാം മാനേജ് ചെയ്തു പാതിരാത്രിയോ ാണ് രാത്രി കൊച്ചു ഹിന്ദിന്തെങ്കിലും ഞാൻ പറയാം പക്ഷെ തിരിച്ചു പറയാൻ അറിയില്ല ഞാൻ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും ഹിന്ദി പറയാന്ന് പറയാൻ തല്ല അവരും പറയാ ഹിന്ദി പറയരുത് വേറെ ഹിന്ദി പറയുന്നത് ആണല്ലേ അത് എനിക്ക് അറിയുന്നില്ല ഹിന്ദിയിലും കൂടെ പിടിപാടുള്ള ആളാണെന്ന് വർഷം ആയില്ലേ ഈ ചാലഞ്ചസ് ആണ് അർജുന ഭയങ്കരമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം കൊറേ ചാലഞ്ചസ് നമ്മള് കണ്ടിട്ടുണ്ട് ഇന്നെന്തെങ്കിലും ചാലഞ്ച് ഉണ്ടാവും മറ്റേ പതിനായിരം രൂപയ്ക്ക് ഞാൻ വേണമെങ്കിൽ തീർത്ത് ദിവസം കഴിഞ്ഞു ആണോ ഞാൻ എന്നെ വിളിക്കോ ഞാൻ വരട്ടെ വരണ്ടേ ഈ ഇന്റർവ്യൂ അങ്ങനെ വല്ല നമുക്ക് വെക്കാൻ ഒരു മുപ്പതിനായിരം രൂപ ആങ്കരുടെ കൈ കൊടുക്കുന്നു ആങ്കരങ്ങൾ ആണല്ലേ

ഞാനിപ്പോൾ ഓൾറെഡി ഷോർട്സിനെ ഇപ്പൊ എനിക്ക് എനിക്ക് കിട്ടുന്ന വ്യൂസ് ഓൾമോസ്റ്റ് ഇപ്പം ടോപ്പ് ഷോർട്സ് ക്രിയേറ്റേഴ്സ് കേരളത്തിൽ കിട്ടുന്ന സെയിം വ്യൂസ് എനിക്ക് കിട്ടും അപ്പൊ അതിന്റെ പൊക്കത്തോട്ട് പോകത്തില്ല മനസ്സിലായി അപ്പൊ ഞാൻ ഓൾറെഡി മാക്സ്ഡൌട്ടാണ് അതിലും പക്ഷെ സബ് സബ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുമില്ലാകുന്നു എന്റെ പ്ലാൻ മോസ്റ്റ്ലി കേരളത്തിലെ ഓൺ ഓഫ് ടോപ്പ് യൂട്യൂബേഴ്സ് ആകുന്നെ

എനിക്ക് അർജുന്റെ വ്ളോഗ്സ് കൊറേ അധികം ആൾക്കാർ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്ലോഗ്യാണ് അതായത് ഇടയിൽ ഇങ്ങനെ ഓരോ അപ്ഡേറ്റും പറയാറുണ്ട് ഈ ഇന്റർവ്യൂന്റെ കാര്യൊക്കെ വെച്ചിട്ട് ഈ ഇന്റർവ്യൂ മാറ്റി വെച്ചത് ഞാൻ അർജുൻ്റെ ബ്ലോഗ് മനസ്സിലായി പോലെയായിരുന്നു അതായത് ശനിയാഴ്ചത്തേക്ക് ആക്കിട്ടില്ല അപ്പൊ ഞാൻ ഓ അപ്പൊ എന്റെ ഇന്റർവ്യൂ ശനിയാഴ്ച ആണല്ലേ പറയും

ആൾക്കാർ വന്നോണ്ടേരിക്കും കൊച്ചിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ഞാൻ എന്നിട്ട് എനിക്ക് ആലപ്പുഴ ഇത്രയും പേര് തുടക്കത്തിൽ മെയിൻ റീസൺ എന്ന് ഇത് കൊച്ചി വന്ന് ചെയ്യുമ്പോൾ എനിക്ക് ട്രാൻസ്പോർട്ടും പിന്നെ ചെലവ് കൂടും തുടക്കത്തിൽ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെയിൻ ചെയ്ത് ഇപ്പൊ കുറച്ചുകൂടി എനിക്ക് എക്സ്പാൻഡ് ചെയ്യാം എക്സ്പാൻഡ് ചെയ്തിട്ട് പോവാം ഓക്കെ ഓക്കെ ഈ കുറേ ചാലഞ്ചില് പൈസ വെച്ചിട്ടുള്ള ചാലഞ്ചാണ് നമ്മൾ കണ്ടത് അതിൽ ഒരെണ്ണം ഞാൻ കണ്ടത് കുറെ കോയിൻ ഒരു ഇതിനകത്തിട്ടിട്ട് വിരൽ വെച്ചിട്ട് ആ ഒരു ബക്കറ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കുക ഫ്രം വേ യു കളക്ട് ഓൾ ദീസ് കോയിൻസ് സംഭവങ്ങൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു എഫേർട്ടിൻ്റെ കഥയൊന്നു പറയാവോ അതിലൊരു ചേട്ടൻ വന്നിട്ട് പൊളിച്ചതാണെന്നുള്ള രീതിയിൽ ആണല്ലേ വരെ പറഞ്ഞിട്ട് ും അത് ആരും പൊക്കിയില്ല അവസാനം പൊക്കി അത് അവസാനം ഒരാളും ഞാൻ മോസ്റ്റ്ലി എനിക്ക് അങ്ങനെ ചാലഞ്ച് ചെയ്യുമ്പോൾ സേവ് ചെയ്ത് പോകണം എന്നുള്ള ഒന്നും ഇല്ല അതാരെങ്കിലും ചെയ്ത് ആ പൈസ ആയിട്ട് അല്ലെങ്കിൽ ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ എനിക്ക് താല്പര്യം അപ്പൊ എന്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ പകുതിക്ക് വെച്ച് എനിക്ക് ആരും ചെയ്യാതെ പോയിട്ട് എനിക്ക് വലിയ എത്ര നേരം നിൽക്കും ഇങ്ങനെ ഒരാൾ വരും താല്പര്യമില്ല ഇങ്ങനത്തെ എടുക്കും അത് ഒരു ചെയർ ചാലഞ്ച് ചെയ്തായിരുന്നു ആരും ചെയ്തില്ല അതുപോലെ പോലീസുകാർ കൂടി കൊറേ പേരായി ട്രാഫിക്കായി ഇപ്പൊ നേരത്തെ ഒക്കെ ഞാൻ ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ തപ്പണായിരുന്നു ഇപ്പൊ എവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒട്ടി ആൾക്കാർ കൂടും ആൾക്കാർക്ക് ഓൾറെഡി പരിചയമുള്ള അവര് തന്നെ വരും വീഡിയോ അങ്ങനെ ഇപ്പൊ ഒരു ക്രൗഡ് മാനേജ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും

എനിക്ക് പൊങ്ങുന്നില്ലായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേട്ടൻ വന്നിട്ട് നീ ആദ്യം പൊക്കി പറയും അപ്പൊ ആ ഒരു ഭയം എപ്പോഴും വരും എന്ത് ഇങ്ങനത്തെ ചാലഞ്ച് ചെയ്താലും കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ പക്ഷെ വലിയ ഇല്ല കിലോ കിലോ ആണല്ലേ ഈ എല്ലാ ദിവസവും ചെയ്യുന്ന ആളാണല്ലോ ഒക്കെ എത്ര വരെ ലിഫ്റ്റ് ചെയ്യും ഞാൻ പവർ ലിഫ്റ്റിംഗ് അങ്ങനെ നിർത്തി അങ്ങനെ വലുതായിട്ട് ഹെവി വർക്ക്ഔട്ട് ഫോക്കസ് ചെയ്യുന്നില്ല മാറി ബോഡി വെയിറ്റ് ആയിട്ടുള്ള ബോഡി വെയിറ്റ് ആയിട്ടുള്ള എക്സൈസിലോട്ട് മാറി അപ്പൊ ഇപ്പം മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഫ്ലാഗും മസിൽഎഫും അത് അതിലോട്ട് ഇപ്പൊ താല്പര്യമായിട്ട് മാറി നേരത്തെ എത്ര വല് എത്ര സൈസ് കൂട്ടാന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു നൂറ് കിലോ വരെയൊക്കെ പോയിട്ടുണ്ട്

അപ്പൊ എനിക്ക് കണ്ടന്റാ മുഖ്യം just want ലൈക് എന്റെ എന്റർടൈനിങ് ആയിരിക്കണം എന്ന് മാത്രം മാത്രമാണ് അതിനു വേണ്ടി എങ്ങനെയൊക്കെ ആ വീഡിയോ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ ഇഷ്യൂസും പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഞാൻ സോളോ ആയിട്ട് വർക്ക് ചെയ്യുന്ന അതിനുള്ള എനിക്ക് കുറച്ച് ഡിലേ ഉണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മാസത്തിൽ ഇപ്പൊ ഒന്നാം രണ്ടാം വീഡിയോ അത് വൈറലാണ് കിട്ടിയോ

ഈ രണ്ട് ബ്ലോഗ് ചാനലുണ്ട് എനിക്ക് ഹിന്ദിയിലും ഉണ്ട് ബ്ലോഗ് അപ്പോൾ അതും ഈ ബ്ലോഗ് നിന്ന് എഡിറ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ വേണം ദിവസം അപ്പോൾ മണിക്കൂർ പിന്നെ മെയിൻ ചാനൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ മെയിൻ വീഡിയോ ഒരു മണിക്കൂർ എഡിറ്റ് അത് എല്ലാം കൂടി ബ്ലോഗ് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ കണ്ടു ഞാൻ പൈസ വാങ്ങിക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പിന്നെ നിങ്ങൾ ബ്ലോഗ്

അപ്പം അത് അതിനെ പറ്റിട്ട് എന്താ തോന്നുന്നത് ഒരുപാട് ലൈഫിലേക്ക് കയറി കൈ കടത്തണ പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നാറുണ്ടോ അവർ പറയും ഞാനത് കേക്കും അങ്ങനെ അക്നോളജി കേക്കും പിന്നെ അതനുസരിച്ച് എനിക്ക് അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ ും ഇന്റർവ്യൂ കൾച്ചർ ഇപ്പോ മൊത്തത്തിലുള്ള ഒരു ഇന്റർവ്യൂ കൾച്ചർ കാണാറുണ്ടോ ഇന്റർവ്യൂസ് നിങ്ങളെപ്പോലും ഒത്തിരി യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നമ്മൾ ഇന്റർവ്യൂസ് വരാറുണ്ട് സിനിമാ താരങ്ങളുടെ വരാറുണ്ട് എന്താണ് മൊത്തത്തിൽ ഇപ്പോ കേരളത്തിലെ ഒരു ഇന്റർവ്യൂ കൾച്ചറിനെ പറ്റി അർജന്റൊരു അഭിപ്രായം ഇത്രയും നേരം വർത്തമാനം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എല്ലാത്തിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടും നിലപാടുള്ള ഒരു വ്യക്തിയാണെന്നാണ് സോ ഐ അല്ല ഞാൻ ഇന്റർവ്യൂ കൾച്ചർ ഫോളോ ചെയ്യാറില്ല ചെയ്യാറില്ലേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല ഇല്ല പറയുന്നത് അത് ശരി ആ എനിക്ക് എനിക്ക് ടൈം കുറവാ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പല ഇൻട്രസ്റ്റ് ഇല്ല കുറച്ച് ചെറുതായിട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ കാര്യങ്ങളിൽ അങ്ങനെ ഞാൻ ഹാസില് ചെയ്ത് കൊണ്ടുപോവാ ഇന്റർവ്യൂ കൾച്ചറും അങ്ങനെ മൂവീസും അങ്ങനെ വലുതായിട്ട് കാണുന്ന ജസ്റ്റ് കൂട്ടത്തില് കൊണ്ടുപോകാൻ വേണ്ടി കൂടെ അത് ഈ റീസെന്റ് ഡേസിലാണ് അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി പോവാറില്ല

എനിക്ക് പൈസ ഇഷ്ടമല്ലേ ഫൈനാൻഷ്യൽ നോക്കാറില്ല അർത്ഥം എനിക്ക് പൈസ കൊടുക്കുന്നതിന് റിഗ്രറ്റോ അയ്യോ ഇത്രം പോയി അങ്ങനെ പൈസയായിട്ട് ഞാൻ കണക്ട് ചെയ്യാറേ ഞാൻ തിങ്ക് ചെയ്യാറില്ല എനിക്ക് ഓ ഇത്ര പൈസ കൊടുത്താ ഒരു ഞാൻ മിക്ക വീഡിയോസ് എനിക്കൊരു തോട്ട് പ്രോസ് ഉണ്ട് ഓക്കെ ഇതങ്ങനെ ഇരിക്കും ആ ഇത് കാണാൻ കുഴപ്പം ഇത് കുഴപ്പമില്ല അല്ല അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ കൊടുക്കും ഇതുവരെ എനിക്ക് കൊടുത്ത എമൗണ്ടിൽ അങ്ങനത്തെ അയ്യോ വെറുതെ പൈസ പോയോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടേ അതുകൊണ്ട് എനിക്ക് പൈസ ഇപ്പം എനിക്ക് തികയുന്നില്ലെങ്കിൽ ഇനി ഉണ്ടാക്കണം അത്രേ ഉള്ളു അല്ലാതെ റെസ്ട്രിക്ഷൻ ഒന്നും ഞാൻ ഇപ്പൊ വെക്കുന്നേലൊട്ടും അത് ഞാൻ ഓർത്തിക്കണേ ഒരു വീഡിയോയിൽ പറയും ഇത് മുഴുവൻ നിങ്ങൾ കഴിച്ച പതിനായിരം രൂപ ഞാൻ തരാം പകുതി കഴിച്ചാൽ അയ്യായിരം തരാം നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ രണ്ടായിരം എനിക്ക് ഇങ്ങോട്ട് തരാം അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു കണക്ക് വന്നിട്ടില്ല എവറി വീഡിയോ സ്പെൻഡിങ് ലൈക്ക് അത് ഒരു പ്രൈസ് ആയിട്ടുള്ള ആ എഡിറ്റേഴ്സ് രൂപ പക്ഷേ എനിക്ക് കുഴപ്പമില്ല ഞാൻ മെയിൻലി ഫോക്കസ് ഇപ്പം എനിക്ക് ഇൻകം കുറവാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളൂ അല്ല ഞാൻ റെസ്ട്രിക്ഷൻ ഒട്ടും വെക്കുന്നില്ല നാളത്തേക്ക് എനിക്ക് ട്രാവല് ചെയ്യണം എന്നുള്ള മെയിൻ റീസൺ എനിക്ക് ഉണ്ട് അതിലൂടെ എത്തിയിട്ടില്ല എത്ര എത്ര ഒരു 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 സ്വപ്നത്തിലേക്കുള്ള ശതമാനം ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞു യു യു സീരിയസ്ലി സോ വാട്ട് വാട്ട് ആർ മാൻ എന്താണ് ഐ ഐ ആം ആം നോട്ട് ടെൽ മൈ ബട്ട് ജസ്റ്റ് 4% അതിലോടെ ആണോ സോ ഫാർ എന്ന് പറയുമ്പോൾ ഐ ാണ് ഞാൻ ഞാൻ കേരളം മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പം ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കേരളത്തിൽ മാത്രം ആണത് ടോപ്പ് യൂട്യൂബേഴ്സ് ആണല്ലേ എൻ്റെ താല്പര്യം കേരളവും കൂടി ഞാൻ ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നേ ഉള്ളൂ അപ്പം ഹിന്ദിയിലും എനിക്ക് താല്പര്യമുണ്ട് ലൈഫ് ഐ വോൺ ബി റിമെമ്പേർഡ് ലൈക്ക് ഇൻ യൂട്യൂബ് കൾച്ചർ അപ്പം ഇപ്പം മെയിൻ യൂട്യൂബേഴ്സ് ഇന്ത്യയിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ വരത്തില്ല

ും പോയിട്ടില്ല അതുകൊണ്ട് സമയം പോരാൾ എന്ന് പറഞ്ഞല്ലോ വാട്ട്സ്ന്ന് പറയുമ്പോ എന്താണ് ആ ഐഡിയൽ ഗേൾ ഐഡിയൽ ഗേൾ എന്നാ പിന്നെ രണ്ട് മൂന്ന് ഗേൾഫ്രണ്ട് വെക്കണ്ടേ കണ്ടോ രണ്ട് മൂന്ന് ഗേൾഫ്രണ്ട് വേണ്ടേ അത് കുഴപ്പല്ല ഇപ്പിയാര സിംഗിൾ അപ്പോൾ എന്നാ പറയാം ഐഡിയൽ ഗേൾ അകത്ത് മുടിൂട്ടാ സമ്മൻ ഹൂവ ലൈക് യു ഗെറ്റ് നെവർ അണ്ടർസ്റ്റാൻഡ് എ ഗേൾ സോ इट्स റിയലി ഹാർഡ് इवन इफ ഐ ടെൽ യു ഇങ്ങനെയാണ് യു നെവർ നോ ബീ ബീഗൻ ഗേൾ ഐ കൻ ടെൽ യു പെംബ്ലാര മനസ്സിലാക്ക എന്ന് പറഞ്ഞാ ഇത്ര പണിയാണ് യു കാൻ അണ്ടർസ്റ്റാൻഡ് ഐ ഐ സീ ലൈക് ഒരിക്കലും ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പം ആ ഒരു പാലം വരുമ്പോ ക്രോസ് ചെയ്യാന്നുള്ള രീതിയിൽ അതെ അതെ when the right person comes you'll be sure about it

ായാലും തോന്നാറില്ല <laughs> അർജുന്റെ ആദ്യത്തെ വീഡിയോ എടുത്തു തന്നത് ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എന്റെ പേര് പറയണം എന്റെ ഇനി ലെറ്റ് ടോക്ക് അബൌട്ട് ദാറ്റ് പേഴ്സൺ ആൻഡ് ഹിസ് ഇൻഫ്ലുവൻസ് ഇൻ യുവർ വർക്ക്സ് ഹിസ് പേഴ്സൺസ് നെയിം ഇസ് ജെഎംപി ആ അതിന് പേരുണ്ട് അവന്റെ ഓൺലൈൻ പേരാണ് ജെഎംപി എന്നാണ് പേര് ജെഎംപി ശരിക്കുള്ള പേര് ജെഎംപി അത് വിളിപ്പെടുത്താൻ താൽപര്യമില്ല എന്നുള്ളതാണ് ഓൾ റൈറ്റ് ഓക്കേ ഇഫ് ഹി വാണ്ട്സ് ടു സേ ഹി കാൻ ഫീൽ ലൈക് ഐ നെവർ ഗോട്ട് ഓഫ് ടെൽ ഇറ്റ് ഹി ഹിസ് നോൺ ടു പീപ്പിൾ ബൈ ജെഎംപി ജെഎംപി ആ അപ്പോൾ അവൻ അവൻ ഹി വാസ് ലൈക് ഇവനായിരുന്നു എന്റെ കൂടെ ഫുൾ ഓൾമോസ്റ്റ് ലൈക്ക് തുടക്കത്തിൽ കുറച്ച് മാസങ്ങള് ഫുള്ളും വീഡിയോസ് എല്ലാം ഇവൻ തന്നെയായിരുന്നു അവനെ ഞാൻ എനിക്ക് എനിക്ക് പറ്റാത്ത വീഡിയോസ് എല്ലൊക്കെയുണ്ട് ചിലപ്പോൾ ക്രിഞ്ച് അടിച്ച് എക്സാംപിൾ എക്സാമ്പിൾ ഇപ്പൊ എവിടെയെങ്കിലും ഒരു ബോർഡായിട്ട് ഇങ്ങനെ പിടിച്ച് നിക്കണമെന്നൊക്കെ വിചാരിച്ചു തുടക്കത്തിൽ ചെറിയ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറു സമയത്ത് എനിക്ക് ക്രിഞ്ചടിച്ച് മടി ഇന്ന് മടി അപ്പൊ അവൻ്റെ അടിച്ചിറക്കും അവൻ പോയിട്ട് അവിടെ നിന്നോളും ഞാൻ ക്യാമറ പിടിച്ചു നിൽക്കും ക്യാമറമാൻ ക്യാമറമാൻ ആയിട്ട് നിൽക്കുന്ന എളുപ്പമാണ് നമ്മൾ അവിടെ പോയിട്ട് ഒരു ബോർഡായിട്ട് അല്ലെങ്കിൽ ഈ പ്രായം കാണിച്ച് കഴിഞ്ഞാൽ ക്രിഞ്ചി ഫീൽ ഉണ്ട് പാടില്ല ബേസിക്കലി യൂട്യൂബർ പാടില്ല ആണോ ഇപ്പോ ശീലമായി പക്ഷെ എന്നാലും ചില സമയത്ത് ചിലതൊക്കെ എനിക്ക് കുറച്ച് കൊറച്ച് ആയിട്ട് തോന്നുമ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ മിക്കുന്നവനെ ആയിട്ടുള്ള അവനൊട്ടും ചിന്തിക്കത്തില്ല ആ ചിന്തിച്ചാലും ഞാൻ പിന്നെ പുഷ് ചെയ്ത് വിടുന്നോണ്ട് അവൻ ചെയ്തോളും അങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആ രീതിയിൽ

ആ സമയത്ത് ഉണ്ടായിരുന്നെ ഞാൻ എപ്പോഴും കേറിപ്പോ എവ്രി അതർ ഗൈസ് യൂട്യൂബ് ലൈക് യൂട്യൂബ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ യു ഹാവ് എ സ്പെസിഫിക് നീഷ് നിങ്ങളുടെ വീഡിയോസ് കൊള്ളായിരിക്കണം സിംപ്ലി അപ്ലോഡിങ് ഓൺ ടു വീഡിയോ അപ്പീലിംഗ് ആയിരിക്കണം ആൾക്കാർ കാണാൻ താല്പര്യപ്പെടണം എൻ്റെ വീഡിയോസ് ഞാൻ ലൈക്ക് മൈ വീഡിയോസ് ആർ നോട്ട് ലൈക്ക് ഓ അർജുൻ്റെ വീഡിയോ കണ്ടേക്കാം അങ്ങനെയല്ല എൻ്റെ ആൾക്കാർ കാണുന്നത് ആരും പിറ്റി ലൈക്ക് എൻ്റർടൈനിങ് ദാറ്റ്സ് വൈ ഫിറ്റി വാച്ച് അത് ഞാൻ ജനറൽ പബ്ലിക്കൻസ് അത് ഇന്റൻഷനാണ് ാണ് പേഴ്സൺ ആ ഒരു ലെവലിലേക്ക് എത്തണം അർജുന യൂട്യൂബേഴ്സ് അടിപൊളി എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഗെയിം സെഗ്മെന്റ് നമുക്ക് അർജുനെ കൊണ്ടുപോകാം അർജുൻ ഡി സംഭവം വേറെ ഒന്നുമില്ല എന്റെ കുറച്ച് കുസൃതി ചോദ്യം ഉണ്ട് കുറച്ച് ജി കെ ഉണ്ട് ഇതനുസരിച്ച് എന്നാ അല്ല എനിക്ക് പക്ഷെ ഇത്ര നേരം സംസാരിച്ചു തോന്നുന്നു കയ്യിലുള്ള ചോദ്യമൊക്കെ ഭയങ്കര ഈസിയാണോ വെരി ക്ലവർ എന്തായാലും നമുക്ക് ഇനി സെഗ്മെന്റിലേക്ക് പോവാം ഐ തികപരമായി പണിയെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇതാ ചോദ്യം റൗണ്ടിലേക്ക് അടക്കാൻ പോവാണ് അർജുനപ്പോൾ പമ്പായിട്ട് എന്റെ ഫ്രണ്ട് എന്നാ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും അപ്പൊ അത്ര ഉറപ്പാണ് എന്റെ ചോദ്യം എന്റെ ചോദ്യം അത്ര ചെലവുന്നില്ല ജി കെ യുണ്ട് ഒരു തെറ്റുത്തരത്തിന് എത്ര ചെയ്യാൻ പറ്റും എത്ര ഇവിടെ വേറെ ഉണ്ട് നിങ്ങൾ ചോയിക്കണം വാവ് നമ്മൾ ഒരു തെറ്റിന് പത്ത് പുഷപ്പാണ് അർജുനെ കൊണ്ട് എടുപ്പിക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോളൂ ഒരു മാവിൽ അഞ്ചു മാങ്ങ പഴുത്തു വിൽക്കുന്നു ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് വീണു തിരികെ വരുമ്പോൾ ഒന്ന് വീണു പിന്നെ എത്ര എത്ര മാവിലുണ്ട് ബാക്കിയുണ്ട് ആ ഒരു വരുമ്പോഴും അഞ്ച് മാങ്ങയുണ്ട് ഞാൻ സ്കൂളിൽ വന്നപ്പോ ഒന്ന് വീണു തിരിച്ചു ഒന്ന് വീണു ബാക്കി എത്ര മാങ്ങയുണ്ട് ആയിരുന്നു അഞ്ചു മാങ്ങ എത്ര മാങ്ങയുണ്ട് എന്നാണ് ചോദിക്കുന്നത് സ്കൂളിലേക്ക് പോയപ്പോ ഒന്ന് വീണു തിരിച്ചു വീണു ബാക്കിയുണ്ട് മാതെ ഇനി അടുത്തത് ആദ്യം വേണ്ട ഇതിന് പുഷപ്പ് പോയി ആ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞുകഴിഞ്ഞാ വാട്ട് ഇസ് ദ ബോഡി ലാർജസ്റ്റ് ഇന്റേണൽ ലോഗിൻ ഇത് ജി കെ ആണേ ബോഡിനെ പറ്റി ഇത്രേം അറിയുന്ന ആളാണ് ഏഹ്

ഇന്റേണൽ ഇനി ഇല്ല ഞാൻ ചോദിച്ചത് എന്താ വാട്ട്സ് ലാർജസ്റ്റ് ഇന്റർണൽ ഓർഗൻ എടുത്ത് ചോദിച്ചതാണ് നിങ്ങൾ വേണമെങ്കിൽ ഉത്തരം ആ പൊക്കത്തുണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മൾ കണ്ടുപിടിക്കണം ഇനി അടുത്തത് വാട്ട് ഈസ് ദ ബോഡീസ് ലാർജസ്റ്റ് ജോയിന്റ്

സ്കിൻ ആണ് करेक्ट ആൻസർ. ಅದು करेक्ट ആൻസർ. വെറ്റി പോടാ അവിടെ. അവിടെ ചെന്ന് ഒരു പിടിച്ചേലെ. ഇനി which bone protects the brain? ഹ് <laughs> which bone? വാ <laughs> which bone protects the brain? ബ്രെയിനെ സംരക്ഷിക്കുന്ന ആ करेक्ट ആൻസർ. ഇങ്ങനത്തെ ചോദ്യിക്കരുത്. ச்சே. ഇത്ര ലോ ആയിରനു. ഒരു जीके ലാർജ് മാത്രം തെറ്റിപ്പോയി. അതല്ലേ ഒരു മറ്റാണോ? ഇനി ഒന്ന് അടുത്തത്. ലൈസൻസ് ആവശ്യമില്ലാതെ ഡ്രൈവർ ആരാണ്? ഇത് കുസൃതിയാണ്. ആ ഇത് കുസൃതിയാ. ലൈസൻസ് ആവശ്യമില്ലാതെ ഡ്രൈവർ ആ വളരെ സ്ട്രിക്റ്റ് ആയോട്ടെ ഉത്തരം പറഞ്ഞു കൊടുക്കരുത് ഡ്രൈവർ അവർക്കൊക്കെ ലൈസൻസ് ഒക്കെ ആവശ്യണ്ട് അത് ചെയ്യുന്നതിന് പിന്നെ അങ്ങ് വെറുതെ പോവനൊക്കെ നോക്കുകയാ അപകടം വരുന്ന സാധനമാണ് അതിനൊക്കെ ലൈസൻസ് വേണം കുറച്ച് കൊസ്റ്റിനും കൂടെ നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇന്ന് കുറച്ച് പുഷപ്പ് അടുപ്പിച്ചിട്ടേ വിടുന്നുള്ളു ഇനി ഇനി ആ ഒരു ലെവലിലേക്ക് പോയാൽ മതി നമ്മളെന്താ പുഷ്പെല്ലാം എടുക്കും എണ്ണായിട്ടുണ്ട് ആക്ഷൻ ോട്ടെ ആക്ഷൻ ഇതിന്റെ പരസ്യമൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ജലദോഷമൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇനി അടുത്തത് ഇനി അടുത്തത് കാണുന്നത് ഇത് സിനിമയിൽ ഇല്ലാത്തതെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു പറഞ്ഞു ടിവിയിലൊക്കെ പരസ്യം പറഞ്ഞത് ഇനി റേഷൻ 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 കടയിൽ 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 കിട്ടാത്ത 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 കട കാണാറുണ്ടെന്നവടെ കിട്ടുന്ന ഇത് സ്ഥലങ്ങളോദ്യാ അർജുന നല്ല താഴെന്ന് വെച്ചാ അല്ല അത്ര താഴെ അല്ല ഒരു വഴിതെറ്റി വിടുന്നു ഇനി അടുത്തത് കയറാൻ പറ്റാത്ത കാർ എനിക്ക് പെട്ടെന്ന് കാർ കിലുള്ള നാല് വീലാണോ രണ്ട് വീലാണോ എന്നൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞരത്തില്ല വീലുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല കയറാൻ പറ്റാത്ത കാർ പറ്റാത്തേക്കുണ്ട് അടുത്തത് ഏറ്റവും വലിയ പോക്കച്ചടിക്കാരൻ ഏറ്റവും വലിയ പോക്കച്ചടിക്കാരൻ ആരാണ് ചെയ്യുന്ന ആൾക്കാരാണ് അവര് ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലൊക്കെ ഈ തൊഴില് ഉണ്ട്

അത്ര വല്യ ബന്ധങ്ങളിലേക്ക് പോണോ ശെങ്കുട്ടി പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി അത് പറനയിൽ ഒഴിക്കാൻ പറ്റാത്ത ഞാൻ കൺമഷി ഇട്ടിട്ടില്ല ഞാൻ എന്തൊക്കെയാണ് കണ്ണിലിട്ടിരിക്കുന്ന

അങ്ങനെയാണെങ്കി എന്നും ചോദിക്കാം ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ആണേഗേറ്റ് അപ്പം അല്ലേ അറുപത് പുഷപ്പ് എടുക്കണം കുറച്ച് ോ എത്രേണ്ടി വരും താങ്ങില്ലേ മോനെ ഇതുവരെ ആരുടെയും ഓടിയോന്ന് എനിക്ക് പേടിയായിട്ട് പിന്നെ ഉറപ്പാണോ അമ്മ വന്ന് എന്റെ മകനെ ഇരുത്തിയിട്ട് ഞാൻ ഞാനിന്ന് ഇരുന്ന് നോക്കാവേ ആദ്യൊരു പത്രം ഒരു ആദ്യ ഒരു പത്തെണ്ണം അടിക്ക അടിക്കാൻ അറിയാവുന്ന അറിയാമോ എന്നിട്ട് ഞാൻ നോക്കാം ഈ ഉർവശിശാപ്പ് ഉപകാരമാക്കി പറഞ്ഞ പോലെ ലാസ്റ്റ് വന്നിട്ട് എന്റെ അടുത്ത് പൊറത്ത് കയറിയിരിക്കാൻ ഞാൻ ആദ്യം നോക്കട്ടെ നല്ലോണം പുഷ്പടിക്കാൻ വെറുതെ ഒന്ന് രണ്ട് ആറ് ഏഴ് എട്ട് ഞാൻ ഇരിക്കട്ടെ ആ അച്ഛൻ്റെ വഴക്ക് പറയരുത് ഞാൻ ഈ ചാട്ടൻ പുറത്തേറിരിക്കാൻ പോണേട്ടാ

എനിക്ക് ഞാൻ കേറാവേ അർജുന്റെ വീട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലേ കവച്ചിരുന്നിട്ട് കാല് വെക്കണ ഇങ്ങനെ ഇരുന്നിട്ട് പോലെ കുഴപ്പമില്ല എന്റെ വീട്ടിലേടിയാ എനിക്ക് പേടിയാ എനിക്ക് പേടിയാണ് അപ്പൊ ഇത്രയും ചേപ്പിച്ച് എനിക്ക് പേടിയാ ഞാൻ താഴെ വീഴുവന്ന് ഹെവിയായിരുന്നോ ഞാൻ